Hello friends, techinfocafe ayude mattoru pudhiya videoyilekku ellarkkum swagatham. Innathe videoyil njan ningalkku parannu tharan povunnathu allengil ningale kaanichu tharan povunnathu nammude YouTube channelinte agathu nammal set cheyanda oru rendu important aayittulla settings undu. Karanam oru thudakkakkarante channel ennu vechu kayumbol adinte agathu subscribers valare kuravayirikkum. Oru 1000 o 2000 o subscribers ullavarkkum viewsum adu pole kuravayirikkum. Ennal avarude videos nalla reethiyil reach cheythu kazhinju kaniyalum ee viewsina adayathu avarude videoykku varunna viewersina ivarude subscriberinte ennam kaanumbol cheriyoru buddhimuttu varikkum. Cherappo oru സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവുകയും ചെയ്യുന്നു. കാരണം അത്ര റീച്ചിൽ നിൽക്കുന്ന ഒരു ചാനലല്ല. എത്ര നല്ല വീഡിയോ ഇട്ടിട്ടും നല്ല സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ നല്ല വ്യൂസും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളിടുന്ന വീഡിയോ ചിലപ്പോൾ എനിക്ക് നല്ല വീഡിയോ ആണെങ്കിലും അത് ആളുകൾ നല്ല രീതിയിൽ വ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഒരു സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടുതലല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ആളുകൾക്ക് നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ചാനലിൽ നിന്നും അവർക്ക് ഇൻഫർമേഷനോ അല്ലെങ്കിൽ കൂടുതലൊന്നും കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് 100% നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാൾ, അതായത് മറ്റൊരു വ്യൂവർ കാണാണ്ട് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വയ്ക്കും, അതുപോലെ നിങ്ങൾ സേവ് ചെയ്യുന്ന പ്ലേലിസ്റ്റ്, ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന അതേ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ സിനിമകളും മ്യൂസിക്കുകളും കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും മ്യൂസിക്കുകളും നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ റെഫർ ചെയ്യുന്നതിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്ന പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്ലേലിസ്റ്റുകൾ എങ്ങനെ മറ്റൊരാൾ കാണാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടുന്നതിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണിത്. കാരണം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം മറ്റൊരാളിൽ നിന്നും മറച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോ ചിലപ്പോൾ എങ്കിൽ നല്ല റീച്ചിലേക്ക് പോകുന്നൊരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം അറിയാത്ത ഒരാൾ ചിലപ്പോൾ എങ്കിൽ ഒരു വ്യൂവർ ആയിക്കോട്ടെ ആളുടെ മനസ്സിലുണ്ടായിരിക്കും വീഡിയോ നല്ലതാണ് പക്ഷേ സബ്സ്ക്രൈബറിൻ്റെ എണ്ണമില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ മാത്രമായിരിക്കും നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവർ മനസ്സിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നല്ല വ്യൂവേഴ്സ് അല്ലെങ്കിൽ നല്ല ഒരു വ്യൂവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നൊരു ട്രിക്കാണ്. കാരണം ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രിക്കാണ് അത്. ഇടയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഒന്ന് മറ്റുള്ളവരെ, അതായത് വ്യൂവേഴ്സിനെ ഒന്ന് വ്യൂ ചെയ്യുന്ന രീതിയിലാക്കുക, ഇടയ്ക്ക് അതൊന്ന് ഹൈഡ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ചാനലിന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കുകയുള്ളൂ, ഒരിക്കലും നമ്മുടെ ചാനലിനെ അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട്, അതായത് എണ്ണം നമുക്ക് മറ്റ് വ്യൂവേഴ്സിനെ കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്തിടാൻ പറ്റും എന്നുള്ളൊരു കിടിലും ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റായി തന്നെ കണ്ടുപിടിച്ചോണം. ആദ്യം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. അതായത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബിൽ ലോഗിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പെൻസിൽ, അതായത് ഒരു എഡിറ്റിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സിലേക്ക് പോകും. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചാനലിൻ്റെ കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ ചാനലിലേക്കുള്ള സബ്സ്ക്രൈബറിൻ്റെ എണ്ണം മറ്റ് വ്യൂവേഴ്സ്, അതായത് നമ്മുടെ മറ്റ് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റ് വ്യൂവേഴ്സോ കാണാതെ നമുക്കത് പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം അല്ലെങ്കിൽ കൗണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കാര്യം നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓപ്ഷനായ ഇത് എനേബിൾ ചെയ്തിടുക. അതായത് കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബറിനെയും നമ്മൾ പ്രൈവറ്റായിട്ട്, അതായത് നമ്മൾ മറ്റൊരാൾ കാണാത്ത രീതിയിൽ നമ്മൾ ഹൈഡ് ചെയ്തിടുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചാനലിൽ, അതായത് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ കയറി കാണുന്ന വീഡിയോസ് നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്തിടുന്നു. കാരണം ഒരു യൂട്യൂബർ ആണെങ്കിൽ അദ്ദേഹം റെഫറൻസിന് വേണ്ടി നമ്മൾ നിരവധി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറേ റെഫറൻസ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ റെഫറൻസിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്ന പ്ലേലിസ്റ്റ് മറ്റൊരാൾ കാണാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കയറുമ്പോൾ മറ്റൊരാളുടെ പ്ലേലിസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരാണ്ടിരിക്കുന്നതിന് വേണ്ടി ആ ഓപ്ഷനും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇടാം. അതായത് കീപ് ഓൾ മൈ സേവ്ഡ് പ്ലേലിസ്റ്റ് പ്രൈവറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്രൈവറ്റാക്കി എനേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് മറ്റാർക്കും കാണാണ്ട് നിങ്ങൾക്ക് മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നിങ്ങളൊന്ന് ചെയ്തു നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ അഫക്റ്റ് ചെയ്യല്ല, നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്തിന് വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സെറ്റിങ്സ് തന്നെയാണിത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ
സിമ്പിളായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സെറ്റിങ്സുകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ ഗ്രോത്ത് ചെയ്യാമെന്നുള്ള വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തില്ല. കാരണം നമ്മുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല രീതിയിലുള്ള വീഡിയോസാണ് വരുന്നത്. കാരണം 100% ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിലൂടെ നിരവധി ആളുകൾക്ക് വൺ ചാനലിലെ വീഡിയോ കണ്ടിട്ട് നിരവധി ആളുകൾക്ക് 1K സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പ്രൂഫ് കാണിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും 1K സബ്സ്ക്രൈബർ ഉണ്ടാവട്ടെ, 4000 വാച്ചവേഴ്സ് ഉണ്ടാകട്ടെ, മോണിറ്റൈസേഷൻ ചെയ്ത് യൂട്യൂബിൽ നിന്നൊരു വരുമാനം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റും ചെയ്യുക.